തിരുവനന്തപുരം പേട്ടയിൽ പത്തൊമ്പതുകാരനായ അനീഷ് ജോർജിനെ കുത്തിക്കൊന്നത് മുൻവൈരാഗ്യം കാരണമാണെന്ന് സമ്മതിച്ച് പ്രതി സൈമൺ ലാലൻ പെൺകുട്ടിയും അനീഷും തമ്മിലുള്ള പ്രണയത്തോടുള്ള എതിർപ്പും അതിലുള്ള പകയുമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് കള്ളൻ എന്ന് തെറ്റിദ്ധരിച്ച് കുത്തിയതാണെന്നായിരുന്നു പ്രതി സൈമൺ ലാലൻ പോലീസിന് നൽകിയ ആദ്യ മൊഴി എന്നാൽ പോലീസ് ഈ മൊഴി വിശ്വാസത്തിലെടുത്തിരുന്നില്ല കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തിൽ അനീഷിനെ കുത്തിക്കൊന്നു എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് അനീഷ് പെൺകുട്ടിയുടെ കുടുംബവുമായി ബന്ധം പുലർത്തുന്നത് സൈമണ് ദേഷ്യമുണ്ടാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്നേ ആയിരുന്നു സംഭവം അനീഷിനെ വീട്ടിൽ കണ്ടപ്പോൾ കൊലപാതകം നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്രതി അനീഷിനെ തടഞ്ഞു തടഞ്ഞുവെക്കുകയും തുടർന്ന് നെഞ്ചിലും മുതുകിലും കുത്തി കൊലപ്പെടുത്തുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി വീടിന് സമീപത്തെ വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചു വെച്ചതായി പ്രതി പോലീസിനോട് സമ്മതിച്ചിരുന്നു മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലിൽ രക്തം രക്തംപുരണ്ട കത്തി പോലീസ് കണ്ടെടുക്കുകയും കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം പെൺകുട്ടിയോ അമ്മയോ വിളിക്കാതെ മകൻ അവിടേക്ക് പോവില്ലെന്നും മകനെ ഉപദ്രവിക്കരുതെന്ന് അമ്മയും മകളും പറഞ്ഞിരുന്നതായും അനീഷിന്റെ മാതാപിതാക്കൾ വെളിപ്പെടുത്തിയിരുന്നു പെൺകുട്ടിയുടെ അച്ഛൻ വീട്ടിൽ ഒരു പ്രശ്നക്കാരനായിരുന്നുവെന്നും ഈ വിവരം പെൺകുട്ടിയും അമ്മയും വീട്ടിൽ വന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നും അനീഷിന്റെ മാതാപിതാക്കൾ പറഞ്ഞിരുന്നു മരണപ്പെട്ട അനീഷ് മുമ്പും പെൺകുട്ടിയെ കാണാൻ ഈ വീട്ടിൽ പോയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു ഈ വിവരം സൈമൺ ലാലനും അറിയാമായിരുന്നു മകളുടെ മുറിയിലേക്ക് അതിക്രമിച്ചു കടക്കാൻ ശ്രമിച്ച സൈമണിനോട് മുറിയിൽ അനീഷാണെന്നും ഉപദ്രവിക്കരുതെന്നും ഭാര്യ മക്കളും പറഞ്ഞു എന്നിട്ടും സൈമൺ മുറി ചവിട്ടി തുറന്ന് അനീഷിനെ കുത്തുകയായിരുന്നു അനീഷിന്റെ നെഞ്ചിലും മുതുകത്തുമാണ് കുത്തേറ്റത് സൈമണിന്റെ മക്കളുടെ അറിവോടും അനുമതിയോടും കൂടിയാണ് അനീഷ് വീട്ടിലേക്ക് പ്രവേശിച്ചതെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു മകളുടെ മുറിയിൽ ശബ്ദം കേട്ടാണ് താൻ ഉണർന്നതെന്നും കള്ളനാണെന്ന് കരുതി വാതിൽ തള്ളി തുറന്നപ്പോഴാണ് അനീഷിനെ കണ്ടതെന്നും പിന്നീട് തർക്കത്തിനിടെ അനീഷിനെ കുത്തുകയായിരുന്നുവെന്നും സൈമൺ പോലീസിനോട് പറഞ്ഞത് തുടർന്ന് ലാലൻ തന്നെ പേട്ട പോലീസ് സ്റ്റേഷനിലെത്തി ഒരാളെ കുത്തിയെന്നും ആളെ ആശുപത്രിയിൽ എത്തിക്കണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു ബികോം രണ്ടാം വർഷ വിദ്യാർത്ഥിയായ അനീഷും സൈമൺ ലാലന്റെ മകളും പരിചയക്കാരാണ് ഒരേ പള്ളിയിലാണ് ഇരു കുടുംബവും പോകുന്നത് പേട്ട റെയിൽവേ പാളത്തിന് ഇരുവശത്തുമായാണ് ഇവർ താമസിക്കുന്നത് ലാലന്റെ വീട്ടിൽ നിന്ന് എണ്ണൂറ് മീറ്റർ അകലെയാണ് അനീഷ് താമസിക്കുന്നത് പ്രവാസിയായിരുന്ന ലാലൻ ഒന്നര വർഷം മുൻപാണ് നാട്ടിൽ മടങ്ങിയെത്തിയത് പേട്ട ചായക്കുടി ലൈനിലെ ഈരൻ എന്ന വീട്ടിൽ മുകളിലെത്തെ നിലയിൽ സൈമണും ഭാര്യയും രണ്ടു മക്കളുമാണ് താമസിച്ചിരുന്നത് ബതനി കോളേജിലെ വിദ്യാർത്ഥിയായ അനീഷ് അടുത്ത മാസം പതിനേഴിന് ഇരുപതാം പിറന്നാൾ ആഘോഷിക്കാനിരിക്കെയാണ് ദാരുണമായ അന്ത്യം